ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന BSF-ൽ നിന്നാണ്, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ BSF-ലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും BSF-ലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അൻ അക്കാഡമി എന്നാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഡിഫൻസ് എക്സാമുകൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ NDA എക്സാം, CDS പോലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ എക്സാമുകൾക്കും സെപ്പറേറ്റ് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഓരോ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ ലഭിക്കുന്നതാണ്. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനടി ആ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിലൂടെയുള്ള നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ സൗകര്യാനുസരണം കേൾക്കാൻ സാധിക്കുന്നതാണ്. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന മറ്റ് ഉദ്യോഗാർത്ഥികളൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സൗകര്യാനുസരണം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡിഫൻസ് എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ഫീസ് വരുന്നതാണ്. ആ ഒരു ഫീസിൽ നിന്നും ഓഫർ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലിൻ്റെ കോഡ് ഉപയോഗിച്ചാൽ മതി. കോഡ് അസ്ലം, ASLAM. ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഫീസിൽ നിന്നും ഓഫർ ലഭിക്കുന്നതാണ്. അപ്പോൾ എക്സാമിന് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അൺ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അൺ അക്കാഡമി എക്സ്പേർട്ടുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. രണ്ട് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റാണ് വന്നിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് കമാൻഡ് വർക്ക്സ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കമാൻഡ് ഇലക്ട്രിക്കൽ തുടങ്ങിയ രണ്ട് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ BSF-ലേക്ക് അസിസ്റ്റൻറ്റ് കമാൻഡായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 56,100 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് കമാൻഡ് വർക്ക് പോസ്റ്റിലേക്ക് ആകെ 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 3 വേക്കൻസി, OBC-ക്ക് 2 വേക്കൻസി, SC-ക്ക് 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അസിസ്റ്റൻറ്റ് കമാൻഡ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ST കാറ്റഗറിയിലാണ്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 35 വയസ്സുവരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. അതുപോലെ തന്നെ 3 വർഷം OBC കാൻഡിഡേറ്റ്സിനും 5 വർഷം SC ST കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻറ് വർക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇനി അടുത്ത അസിസ്റ്റൻറ്റ് കമാൻഡൻറ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ 81 സെൻറ്റിമീറ്ററും പ്ലസ് 5 എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. വെയിറ്റ് മിനിമം 50 കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് ഫീമെയിൽസിന് പരിഗണിക്കുന്നതല്ല. വെയിറ്റ് മിനിമം 46 കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി RIC.BSF.GOV.in
ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 22/11/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് റിട്ടൺ ബാട്ടിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഈ ഒരു ഫീസിൽ നിന്നും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ SSC ST കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം സെൻറ്റർ എവിടേക്കുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഗുവാഹത്തി, കടമ്പാല, കൊൽക്കത്ത, ഡൽഹി, ജോധ്പൂർ, ജലന്ധർ, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം സെൻറ്റർ ഉണ്ടാവുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.